ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. പ്രൊഫസർ എ ജി ജോർജ്, ഈ യൂണിയനുകളുടെ കൂട്ടായ്മ, അവർ പറയുന്നു യൂണിയനുകൾ എല്ലാവരും അല്ലെങ്കിൽ ജീവനക്കാർ, അവർ ചേരുന്നതാണല്ലോ പല വിഭാഗത്തിലുള്ള യൂണിയനുകളാകുന്നത്, ഒറ്റക്കെട്ടായി കെ എസ് ആർ ടി സിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അത്തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ, അതോ ഈ സമരം ചെയ്യാൻ വേണ്ടി മാത്രമാണോ ഈ ഒരു ഒത്തൊരുമ? ഈ പറഞ്ഞ പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട്. ഒരു ഭാഗത്ത് പറയുന്നു ധാരാളം സമ്പത്തുള്ള ഒരു സ്ഥാപനമാണ് ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്നു, ധാരാളം വസ്തുക്കളുണ്ട്, ധാരാളം വലിയ കെട്ടിടങ്ങളുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പറയുന്നു ലാഭത്തിലാണ് നടക്കുന്നതെന്ന്. ഞാനൊരു ചെറിയ ചോദ്യം, ഈ ട്രേഡ് യൂണിയൻ നേതാക്കളും അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്നു, അവരുടെ വികാരത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു, അവർക്ക് ശമ്പളം ലഭിക്കണമെന്ന കാര്യത്തിൽ യാതൊരു രണ്ടഭിപ്രായവും ഇല്ല. പക്ഷേ ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇടതുപക്ഷ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിൽ ഈ പറയുന്ന ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെയും അവിടുത്തെ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാരെയും, എന്തിന് പറയട്ടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെയും ഇത് ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് ഈ ട്രേഡ് യൂണിയനുകൾ പരാജയപ്പെടുന്നു? ഇന്നും ഈ പറയുന്ന ഗതാഗത മന്ത്രി പറയുന്നത് ഇത് വികാരം കൊണ്ട് പറയുന്നതാണ്, അവർ എന്നെ ആക്ഷേപിക്കുന്നതൊക്കെ വികാരം കൊണ്ടാണ്, ഇത് യാഥാർത്ഥ്യവുമായിട്ടൊന്നും നിരക്കുന്നതല്ല. യാതൊരു തരത്തിലും ഒരു ഔദാര്യ മനോഭാവവും കാട്ടാതെയും ഈ ട്രേഡ് യൂണിയൻ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ മുഖവിലേക്കെടുക്കാതെയുമാണല്ലോ അവരിപ്പോൾ നാളെ മുതൽ ഡൈസ്നോൺ ഈ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിന് തന്നെ ബോധ്യമാകുന്ന രീതിയിലുള്ള കണക്കുകളല്ല ഈ ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തുനിന്ന് വരുന്നത് എന്ന് വേണം സാധാരണ ബുദ്ധിയുള്ള ഒരാൾക്കാർ. ട്രേഡ് യൂണിയനുകൾ കൃത്യമായി സർക്കാരിനെ ബോധിപ്പിക്കേണ്ട കാര്യമാണ് പ്രൊഫസർ ജോർജ്. ഇത് സർക്കാരിന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ, അല്ലെങ്കിൽ കെ എസ് ആർ ടി സി മാനേജ്മെന്റിന് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ? അല്ലെ ഫിജി, അവിടെയാണല്ലോ പ്രശ്നം. മാനേജ്മെന്റുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ആക്ഷേപം കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ യൂണിയനുകൾ പണിമുടക്ക് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അവർ മാനേജ്മെന്റുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, ട്രേഡ് യൂണിയൻ ഇപ്പോൾ ആവർത്തിച്ച് ആക്ഷേപിക്കുന്നത് മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയും കാര്യക്ഷമതയില്ലായ്മയും അഴിമതിയും കൊണ്ടാണ് ഇത് യഥായോഗ്യം നടത്താൻ കഴിയാതെ പോകുന്നതെന്ന് അവർ ആവർത്തിച്ചു വരുന്നല്ലോ. ഭരിക്കുന്ന ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന സി ഐ ടി യൂണിയൻ നേതാക്കൾ തന്നെ ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞല്ലോ ഈ പറയുന്ന മാനേജ്മെന്റ് യാതൊരു തരത്തിലും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പ്രാപ്തിയുള്ളതല്ല. അവർ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിൻ്റെയും അഴിമതിയുടെയും ഫലമായിട്ടാണ് ഈ ശമ്പളം കൊടുക്കാൻ കഴിയാത്തത് എന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ മാനേജ്മെന്റും ഗവൺമെന്റും ഈ കാര്യത്തിൽ കെടുകാര്യസ്ഥതയില്ലാത്തവരാണ് എന്ന് ഏത് മാർഗത്തിലൂടെയാണ് സമർത്ഥിക്കാനായി സാധിക്കുന്നത്? അതുകൊണ്ടാണ് അതിന് ഉത്തരം നൽകാൻ കഴിയുക. ട്രേഡ് യൂണിയനുകളുടെ വീഴ്ച അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മ ഇല്ലായ്മ, ക്രിയാത്മകമായി കാര്യങ്ങൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നന്നായി നിങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണോ സർക്കാരിനുള്ളത്? ഇപ്പോൾ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സമരത്തിനെതിരെ. അപ്പോൾ ട്രേഡ് യൂണിയനുകളെ അടിച്ചമർത്തി നിയന്ത്രിച്ച് നിർത്തി തന്നെ മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം? ഉറക്കം നടിക്കുന്നതിനെ നമുക്ക് ഒരിക്കലും ഉണർത്താൻ സാധിക്കില്ല. ഉറങ്ങുന്ന